ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളിയതായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഇപ്രകാരം പറഞ്ഞു: വഇസ്സതി ല അജ്മഉ അലാ അബ്ദി ഖൗഫൈനി വലാ അജ്മഉ ലഹു അംനൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഇസ്സത്ത് അജയ്യതയും പ്രതാപവും കൊണ്ട് സത്യം ചെയ്ത് അരുളുകയാണ്: എൻ്റെ ദാസന് ഞാൻ രണ്ട് ഭയവും രണ്ട് നിർഭയത്വവും ഒരുമിച്ച് നൽകുകയില്ല. ഇദ അമീനനി ഫിദ്ദുന്യ അഖഫ്തുഹു യൗമൽ ഖിയാമ. എൻ്റെ ദാസൻ ദുനിയാവിൽ എന്നിൽ നിർഭയനായാൽ അന്ത്യനാളിൽ ഞാൻ അവന് ഭയം നൽകും. വഇദ ഖാഫനി ഫിദ്ദുന്യ അമ്മൻതുഹു യൗമൽ ഖിയാമ. ദുനിയാവിൽ അവൻ എന്നെ ഭയന്നാൽ അന്ത്യനാളിൽ ഞാൻ അവന് നിർഭയത്വമരുളുകയും ചെയ്യും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഭയത്തെക്കുറിച്ചും രണ്ട് നിർഭയത്വത്തെക്കുറിച്ചുമാണ് അറിയിക്കുന്നത്. ദുനിയാവിയായ ജീവിതത്തിൽ നമ്മൾ അല്ലാഹുവിനെ ഭയന്ന് സൂക്ഷ്മതയിൽ കഴിഞ്ഞാൽ പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർഭയത്വവും സമാധാനവും അരുളുന്നതാണ്. എന്നാൽ ഭൗതികമായ ഈ ജീവിതത്തിൽ നമ്മൾ അല്ലാഹുവെ ഭയക്കാതെ ഭക്തിയും സൂക്ഷ്മതയും ഉള്ള ജീവിതം നയിക്കാതെ അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും പിടുത്തത്തിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നും തീർത്തും നിർഭയനായിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് എങ്കിൽ പാരത്രിക ലോകത്ത് ഭയാനകമായ നാളുകളിൽ ഭയപ്പാടുകൾ നൽകി ഭീതി നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും നമ്മെ ശിക്ഷിക്കും എന്നാണ് ഇവിടെ ഈ ഹദീസിൽ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ ഈ വചനം നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അല്ലാഹുവിനെ ഭയന്ന് അല്ലാഹുവിൻ്റെ നിരീക്ഷണത്തെ ഭയന്ന് അല്ലാഹുവിൻ്റെ പിടുത്തവും അല്ലാഹുവിൻ്റെ അറിവും എല്ലാം ഭയന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. എങ്കിൽ ഭീതിജനകമായ ഭയാനകമായ പാരത്രിക ലോകത്തിൻ്റെ നീണ്ട നാളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനം കനിഞ്ഞും നിർഭയത്വമരുളിയും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കും. ഭൗതിക ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ മക്കാമിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ അരുളുമെന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമ്മൾ മനസ്സിലാക്കുന്നു. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിൻ്റെ സ്ഥാനവും റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധവും നിമിത്തം അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗീയ തോപ്പുകൾ അരുളി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമെന്ന് ഈ വചനത്തിൻ്റെ ആശയം നമ്മോട് അറിയിക്കുകയാണ്.